പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം ജേഡീസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ പതിനൊന്ന് ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡീസ് കറണ്ട് അഫേഴ്സ് ഓരോ പരീക്ഷകളിലും കറണ്ട് അഫോഴ്സിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്നും അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസും അതുപോലെ തന്നെ പരീക്ഷകളിലും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും ജേഡീസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത് ജേഡീസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ കറന്റ് അഫേഴ്സിലേക്ക് പോകാം എൻ ഡി എ സർക്കാരിൽ സുരേഷ് ഗോപി എം പിക്ക് എന്ത് വകുപ്പാണ് നൽകിയത് ടൂറിസം പെട്രോളിയം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഉൾപ്പെടെ എഴുപത്തിരണ്ട് പേരാണ് ഈ കഴിഞ്ഞ ജൂൺ ഒൻപതാം തീയതി പതിനെട്ടാമത്തെ ലോക്സഭ അതായത് പുതിയ ഗവൺമെന്റിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് ഈ സത്യപ്രതിജ്ഞ നടന്നിട്ടുള്ളത് രാഷ്ട്രപതി ഭവനിൽ വെച്ചായിരുന്നു കേരളത്തിൽ നിന്ന് രണ്ടുപേരാണ് സഹമന്ത്രിമാരായിട്ടുള്ളത് സുരേഷ് ഗോപിയും ജോർജ് കൊറിയനും സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുള്ള പോർട്ട്ഫോളിയോ ആണ് ടൂറിസം പെട്രോളിയത്തിന്റെ സഹമന്ത്രിയായിട്ട് ജോർജ് കുറിയനാണെങ്കിൽ ന്യൂനപക്ഷ ക്ഷേമം മൃഗസംരക്ഷണം മത്സ്യബന്ധനം എന്നീ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് പെട്രോളിയം പ്രകൃതിവാദത്തിന്റെ കാബിനറ്റ് മിനിസ്റ്റർ ആണ് ഹർദീപ് സിംഗ് പുരി അതുപോലെ തന്നെ കൾച്ചർ ആൻഡ് ടൂറിസത്തിന്റെ കാബിനറ്റ് മിനിസ്റ്റർ ആണ് ഗജേന്ദ്ര സിംഗ് ഈ രണ്ടുപേരും കഴിഞ്ഞ പ്രാവശ്യത്തെ കാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആയിരുന്നു സുരേഷ് ഗോപി ടൂറിസം പെട്രോളിയത്തിന്റെ സഹമന്ത്രിയായിട്ടാണ് ചുമതലയേറ്റെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഒപ്പിട്ട ആദ്യ ഫയൽ ഏതാണ് കർഷകർക്കുള്ള ഫണ്ട് അനുവദിക്കുക ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഈ കഴിഞ്ഞ ജൂൺ ഒൻപതാം തീയതി സത്യപ്രതിജ്ഞ ചെയ്തു മൂന്നാമത്തെ ടേമിലേക്കാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് ഇതുപ്രകാരം അദ്ദേഹത്തിന്റെ ആ സ്ഥാനം ഏറ്റെടുത്തിന് ശേഷം ആദ്യത്തെ ഫയൽ അത് കർഷകർക്കുള്ള ഫണ്ട് റിലീസ് ആയിരുന്നു പതിനേഴാമത്തെ ഇൻസ്റ്റാൾമെന്റ് അതായത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഇതിലേക്കുള്ള സെവൻറ്റീൻ ഇൻസ്റ്റാൾമെന്റ് ആണ് അദ്ദേഹം റിലീസ് ചെയ്തിട്ടുള്ളത് ഇരുപതിനായിരം കോടി രൂപ ആണ് ഒൻപതേ പോയിന്റ് മൂന്ന് കോടി ഫാർമേഴ്സിന് വേണ്ടി അവരുടെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി റിലീസ് ചെയ്തിട്ടുള്ളത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഇത് ആരംഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ യൂണിയൻ ബഡ്ജറ്റിലാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് അതായത് ആറായിരം രൂപ വരെ ഒരു വർഷത്തിൽ സഹായിക്കുന്ന രീതിയിലുള്ള കർഷകർക്ക് സഹായിക്കുന്ന രീതിയിലുള്ള ഒരു സ്കീം ആണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം ടീമിൽ ഇന്ത്യയുടെ ധനമന്ത്രി ആരാണ് നിർമ്മല സീതാരാമൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ നാല് വളരെ പ്രധാനപ്പെട്ട മിനിസ്ട്രീസ് ആണ് ഹോം ഡിഫൻസ് ഫിനാൻസ് എക്സ്റ്റേൽ നഫേഴ്സ് ആഭ്യന്തരമന്ത്രിയായിട്ട് അമിത്ഷായും ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ട് രാജ്നാഥ് സിംഗും ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ട് നിർമ്മല സീതാരാമൻ എക്സ്റ്റേണൽ നഫേഴ്സ് വിദേശകാര്യ വകുപ്പും എസ് ജയശങ്കർ കഴിഞ്ഞ ക്യാബിനറ്റിലും ഇവർ തന്നെയായിരുന്നു ഈ നാല് മിനിസ്ട്രീസും കൈകാര്യം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മിക്കോറുമെല്ലാം വളരെ പ്രധാനപ്പെട്ട ക്യാബിനറ്റ് സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ മിനിസ്റ്റേഴ്സ് തന്നെയാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ നിതിൻ ഗഡ്കരി കഴിഞ്ഞ പ്രാവശ്യം മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേയുടെ മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം തന്നെയാണ് ഈ പ്രാവശ്യത്തിൽ ക്യാബിനറ്റ് മിനിസ്റ്റർ മുപ്പത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും അഞ്ച് മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജും മുപ്പത്തി ആറ് സഹമന്ത്രിമാർ എന്നിവരാണ് ഈ പ്രാവശ്യത്തെ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തിന് ന്യൂഡൽഹിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത സിന്ധു ഷിക്കർ കാർ റാലി സംഘടിപ്പിച്ച പ്രതിരോധ സേന ഏതാണ് ഇന്ത്യൻ നേവി ഇന്ത്യൻ നേവി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു കാർ റാലിയാണ് സിന്ധു ഷിക്കർ കാർ റാലി ജൂൺ പത്താം തീയതി ആരംഭിച്ചിട്ടുള്ള ഈ ഒരു കാർ റാലി പതിനെട്ട് ദിവസം കൊണ്ട് മൂവായിരത്തി കിലോമീറ്റർ ആണ് കവർ ചെയ്യാൻ പോകുന്നത് നാൽപ്പത് നേവി ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു ടീം ആണ് സിന്ധു ഷിക്കാർ കാർ റാലി അതായത് പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ജെ ആൻഡ് കെ ലഡാക്ക് എന്നീ നാല് സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറീസ് കടന്നു പോകുന്ന ഈ ഒരു കാർ റാലി മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തേഴ് കിലോമീറ്റർ താണ്ടിക്കൊണ്ട് ലേയിലേക്ക് എത്തും ഡൽഹി ടു ലേ ആണ് ഇതിന്റെ റൂട്ട് പ്രധാനമായിട്ടും പറയുമ്പോൾ സ്കൂൾ കോളേജസ് എൻ സി സി യൂണിറ്റ്സ് ഇവയെല്ലാം കവർ ചെയ്തുകൊണ്ട് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു യാത്രയായിരിക്കുള്ളൂ ഈ ഒരു വേളയിൽ ഇന്ത്യൻ നേവിയിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം പുതിയ തലമുറയെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം എന്നതെല്ലാം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട എയിം ആയിരിക്കുള്ളൂ സിന്ധു ഷിക്കാർ കാർ റാലി ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യൻ നേവിയാണ് ഇതിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് വൈസ് അഡ്മിറൽ സഞ്ജയ് പല്ലയാണ് അദ്ദേഹം ഇന്ത്യൻ നേവിയിലെ ചീഫ് ഓഫ് പേഴ്സണൽ ആണ് അടുത്തിടെ എത്ര രാജ്യങ്ങൾ ബ്രിക്സിൽ ചേർന്നു അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്താം തീയതി ഈജിപ്ത് ഇറാൻ യു എ ഇ സൗദി അറേബ്യ എത്യോപ്യ എന്നീ രാജ്യങ്ങൾ ബ്രിക്സിൽ ചേർന്നതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു മീറ്റിംഗ് നടന്നു ഈ മീറ്റിംഗിന്റെ ആദ്യത്തെ വഹിച്ചിട്ടുള്ളത് റഷ്യയാണ് റഷ്യയിലെ നിസ്നി നവഗറോഡ് എന്ന സ്ഥലത്താണ് ബ്രിക്സിന്റെ ആദ്യത്തെ അതായത് പുതിയ അഞ്ച് അംഗങ്ങൾ ചേർന്നതിനു ശേഷമുള്ള ഒരു മീറ്റിംഗ് നടന്നിട്ടുള്ളത് ഈ പുതിയ അംഗങ്ങളാണ് ഈജിപ്ത് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ ബ്രിക്സിൽ ഈ അംഗങ്ങളെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ബ്രിക്സിന്റെ തുടക്കം എന്ന് പറയുമ്പോൾ അഞ്ച് രാജ്യങ്ങളാണ് അതായത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ആകെയുള്ള ബ്രിക്സിന്റെ ഇപ്പോഴത്തെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അത് പത്താണ് ഇന്ത്യൻ ടീമിനുവേണ്ടി ബ്രിക്സിൽ നയിച്ചിട്ടുള്ളത് സീനിയർ ഡിപ്ലോമാറ്റ് ആയിട്ടുള്ള ദാമു രവിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് ജർമ്മനിയിൽ നടന്ന ഹെയിൽ ബ്രോൺ നെക്വർ കപ്പ് ചലഞ്ചർ വിജയിച്ച ഇന്ത്യയിൽ നിന്നുള്ള ടെന്നീസ് കളിക്കാരന്റെ പേര് സുമിത് നാഗൽ ഈ കഴിഞ്ഞ ജൂൺ ഒൻപതാം തീയതി ജർമ്മനിയിൽ ഹെയിൽ ബ്രോൺ നെക്കാർ കപ്പ് ചലഞ്ചർ കപ്പ് നടന്നു ഈ മത്സരത്തിൽ കിരീടം കരസ്ഥമാക്കിയത് ഇന്ത്യയിലെ പ്രൊഫഷണൽ ടെന്നീസ് താരമായിട്ടുള്ള സുമിത് നാഗൽ ആണ് സ്വിറ്റ്സർലാൻഡിന്റെ അലക്സാണ്ടർ റിച്ചാർഡ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സുമിത് നാഗൽ ജർമ്മനിയിൽ നടന്നിട്ടുള്ള ഹെയിൽ ബ്രോൺ നെക്കാർ കപ്പ് ചലഞ്ചർ കപ്പ് നേടിയിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ ആറാമത്തെ എ ചലഞ്ചർ ടൈറ്റിൽ ആണ് ഇപ്പോൾ നേടിയിട്ടുള്ളത് ഇതിലൂടെ തന്നെ സുമിത് നാഗൽ പാരിസ് ഒളിമ്പിക്സ് സ്ഥാനം കരസ്ഥമാക്കി ഇന്ത്യയിലെ പ്രൊഫഷണൽ ടെന്നിസ് താരമാണ് സുമിത് നാഗൽ ഇദ്ദേഹമാണ് ഈ കഴിഞ്ഞ ജൂൺ ഒൻപതാം തീയതി ജർമ്മനിയിൽ നടന്നിട്ടുള്ള ഹെയിൽ ബ്രോൺ നെക്കാർ കപ്പ് ചലഞ്ചർ കപ്പ് നേടിയിട്ടുള്ളത് ഇന്നലെ ജൂൺ പത്താം തീയതി ഇന്നലത്തെ കറണ്ട് അഫേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു പുലിറ്റ്സർ സമ്മാനം ലഭിച്ച ഏക യു എസ് പ്രസിഡന്റിന്റെ പേര് ഇതിന്റെ ഉത്തരം ജോൺ എഫ് കെനഡി അമേരിക്കയിലെ ഒരേ ഒരു പ്രസിഡന്റ് മാത്രമാണ് പുലിറ്റ്സർ പ്രൈസ് സമ്മാനം നേടിയിട്ടുള്ള പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ബയോഗ്രാഫി ആയിട്ടുള്ള പ്രൊഫൈൽസ് ഇൻ കറേജ് എന്ന പുസ്തകത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽസർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് പ്രൈസ് സമ്മാനം ആരംഭിച്ചിട്ടുള്ളത് ഈ ഒരു അവാർഡ് നൽകുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റിയാണ് പ്രധാനമായിട്ടും പറയുമ്പോൾ ജേർണലിസം ആർട്സ് ലെറ്റേഴ്സ് ഇവയിൽ മികവ് പുലർത്തുന്നവർക്ക് നൽകുന്ന ഒരു അവാർഡ് ആണ് പുലിറ്റ്സർ പ്രൈസ് ജേഡിസ് കലാണ്ടഫോഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കലണ്ടഫോഴ്സിന്റെ ആശംസകൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം എൻ ഡി എ സർക്കാരിൽ സുരേഷ് ഗോപി എം പിക്ക് എന്ത് വകുപ്പാണ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഒപ്പിട്ട ആദ്യത്തെ ഫയൽ ഏതാണ് കർഷകർക്കുള്ള ഫണ്ട് അനുവദിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം ടൈമിൽ ഇന്ത്യയുടെ ധനമന്ത്രി ആരാണ് നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തിന് ന്യൂഡൽഹിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത സിന്ധു ശിഖർ കാർ റാലി സംഘടിപ്പിച്ച പ്രതിരോധ സേന ഏതാണ് ഇന്ത്യൻ നേവി അടുത്തിടെ എത്ര രാജ്യങ്ങൾ ബ്രിക്സിൽ ചേർന്നു അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ജൂൺ ഒൻപതിന് ജർമ്മനിയിൽ നടന്ന ഹെയിൽ ബ്രോൺ നെക്കോർ കപ്പ് ചലഞ്ചർ വിജയിച്ച ഇന്ത്യയിൽ നിന്നുള്ള ടെന്നീസ് കളിക്കാരന്റെ പേര് സുമിത് നാഗൽ ഇന്ന് ജൂൺ പതിനൊന്ന് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ഒരു ചോദ്യമാണ് ദി ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ബ്രിക്സ് ബാങ്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് പ്ലേസ് ബ്രിക്സ് ബാങ്കിന്റെ ആസ്ഥാനം ഏത് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത് ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫോഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു നാളത്തെ കറണ്ട് അഫോഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും ജയൽസ് കറണ്ട് അഫോഴ്സിന്റെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫോഴ്സുമായിട്ട് കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്